മേഘാ നിഷാന്ത് എഴുതിയ കഥ ജിപ്സി. അയാളുടെ എഴുത്തുകൾ തീർത്തും ഓഷോയുടേത് പോലെ സമാനമായിരുന്നു, ചിന്തകൾ പോലും. എന്നാൽ ഒരിക്കലും അയാൾ ഓഷോയെ വായിച്ചിട്ടില്ല. അല്ല, അയാൾ ഏത് പുസ്തകമാണ് വായിച്ചിട്ടുള്ളത്? അയാളുടെ പാഠപുസ്തകം ജീവിതമാണ്. വഴിയിൽ കണ്ടുമുട്ടിയ മനുഷ്യരാണ്. അവരുമായുള്ള സഹവാസങ്ങളിലൂടെ അയാൾ 20 ഭാഷകൾ പഠിച്ചു. ഓരോ വിഷയത്തെക്കുറിച്ചും അധ്യാപകനെ പോലെ പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ജ്ഞാനിയായിരുന്നു അയാൾ. രസകരമായ കാര്യം ഇതാണ്, അയാൾ സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അൽമോറയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ വഴിയിൽ വെച്ച് അപരിചിതനായ അയാളോട് വെള്ളം ആവശ്യപ്പെട്ടു. അയാൾ അത് കേൾക്കാത്ത മട്ടിൽ മൗനമായിരുന്നു, മനഃപൂർവം എന്ന പോലെ. പക്ഷേ അയാളുടെ കൈകൾ ബാഗിന് പുറത്ത് എന്തോ പരതിയതുപോലെ തോന്നി. അയാൾ മിണ്ടുന്നില്ലെന്നായപ്പോൾ ഞാൻ ശല്യപ്പെടുത്തിയതിന് ക്ഷമ പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ക്ഷമയുടെ ആവശ്യം തന്നെ അവിടെയില്ല. പെട്ടെന്നയാൾ എഴുന്നേറ്റ് പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു കുപ്പി വെള്ളവുമായി അടുത്തു വന്ന് എനിക്ക് നേരെ നീട്ടി. സംശയത്തോടെ ഒരു നിമിഷം നോക്കി. വെള്ളമാണെന്ന് മനസ്സിലായപ്പോൾ 3/4 ലിറ്ററോളം ഞാൻ കുടിച്ചു തീർത്തു. പിന്നീട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അയാൾ ആത്മീയമായ കാര്യങ്ങളാണ് അധികവും സംസാരിച്ചത്. മുടി ഉച്ചയിലേക്ക് കെട്ടി കുറച്ച് മുടി തോളി വരെ നീട്ടിയിട്ടിരുന്നു. അയാളുടെ ഇരിപ്പിലും നടപ്പിലുമൊക്കെ ആകർഷണീയമായ എന്തോ ഒരു പ്രത്യേകത തോന്നി. കണ്ണുകൾക്ക് ഒരു യോദ്ധാവിൻ്റെ തിളക്കം തോന്നി. പുരികക്കൊടികൾ കൊണ്ട് അയാൾ മൃഗങ്ങളോട് സംസാരിക്കുന്നത് കണ്ട ഞാൻ അതിശയിച്ചു. അയാൾക്ക് ഏത് ജീവജാലങ്ങളുമായും ഇടപഴകി സംസാരിച്ച് ഇഷ്ടം നേടിയെടുക്കാൻ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു. അയാൾ ധ്യാനം ചെയ്യുമ്പോൾ 1-2 തവണ അയാൾക്ക് പുറകിൽ നിന്നും ഞാനത് ഇമവെട്ടാതെ നോക്കി നിന്നിരുന്നു. ധ്യാനം ചെയ്യുമ്പോഴുള്ള പിൻമുദ്ര, മുടിയിഴകൾ, കയ്യിലെ രുദ്രാക്ഷം ഒക്കെ മഹാദേവനെ ഓർമ്മിപ്പിച്ചു. അയാളിൽ മറ്റാരിലും കാണാൻ കഴിയാത്ത ശിവഭാവം തെളിഞ്ഞു നിന്ന് പതിയെ പതിയെ അയാൾ എനിക്ക് മുന്നിൽ ഒരു ഇരുണ്ട ജീവിതത്തിൻ്റെ കെട്ടഴിച്ച് സംസാരിക്കാൻ തുടങ്ങി. അമ്മ വേശിയായതുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന പുരുഷന്മാർ 5 വയസ്സുകാരൻ കുഞ്ഞിനോട് കാണിച്ച പീഡനങ്ങളുടെ കഥ. വളരുംതോറും ആ ഓർമ്മകൾ അയാളെ ഭ്രാന്തനാക്കി. ഒടുവിൽ 10-ാം വയസ്സിൽ അയാൾ അമ്മയെയും കുടുംബത്തെയും എന്നേക്കുമായി ഉപേക്ഷിച്ച് നാടുവിട്ടു. പിന്നീടൊരു ജനുവരിയിൽ അതേ അമ്മയുടെ ക്ലയൻ്റായി അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ മുറിയിലേക്ക് ചെന്ന് കയറി. അമ്മയാകട്ടെ രക്തത്തെ തിരിച്ചറിയാതെ വിയർത്തൊട്ടിയ ബ്ലൗസും അടിപ്പാവാടിയും ഇട്ട് അയാൾക്ക് കിടക്കയൊരുക്കി കട്ടിലിൽ പിടിച്ചിരുത്തി. അയാൾ നിശ്ചലനായിരുന്നു. അവർ അയാളുടെ ഇടത്തെ കണ്ണിലെ കൃഷ്ണമണിയുടെ ഇടതുഭാഗത്തെ കറുത്ത മറുകിലേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു. അയാളോട് ചേർന്ന് മുടിയിഴയിലൂടെ വിരലുകൾ ഓടിച്ച് കവിളുകളിൽ ഇറക്കി പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഹൃദയം പൊട്ടി മകനേ എന്ന് വിളിച്ചു. ആ കണ്ണുനീർ നെഞ്ചിലൂടെ ഒഴുകി പൊക്കിൾ ചുഴി വരെ വന്നു നിന്നു. ശരീരമാകെ നോവ് കൊണ്ടെന്ന പോലെ പിടഞ്ഞു. ഒരക്ഷരം ഉരിയാടാനാകാതെ നിസ്സഹായനായി അയാൾ അവരെ നോക്കി. അയാൾക്കത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഒരു സ്പർശനം കൊണ്ട് അവർ മകനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊല്ലാനാണ് അകത്തേക്ക് ചെന്നതെങ്കിലും അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ മറുത്തൊന്നും പറയാൻ നിൽക്കാതെ ഇറങ്ങിപ്പോയി. ഇപ്പോഴയാൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ രാത്രിയോടെ അമ്മ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്ന്. ഭൂതകാലത്തിൽ സ്വന്തം മകനേറ്റ മുറിവുകളുടെ ഓർമ്മകൾ, കുറ്റബോധം ഒക്കെ അവരെ വർഷങ്ങൾക്കു ശേഷം ഒരു തലോടലിലൂടെ കാർന്നു തിന്നു കാണും. അവർ മരിക്കട്ടെ. അയാൾ എന്നോട് പിന്നെയും ഒരുപാട് കഥ പറഞ്ഞു. ഞങ്ങൾ അൽമോറയിലെത്തി. അവിടെ നിന്നും കുമയൂൺ കുന്നുകളുടെ മനോഹാരിതയെ ലക്ഷ്യമാക്കി വീണ്ടും യാത്ര ആരംഭിച്ചു. യാത്ര വളരെ പ്രയാസമേറിയതാണ് എന്ന് തോന്നി. അങ്ങോട്ടുള്ള ഓരോ വഴിയും ഓരോ മനുഷ്യരും ഓരോ കാഴ്ചയും അയാൾക്ക് വളരെ പരിചിതമായിരുന്നു. അതുകൊണ്ടുതന്നെ ഏത് വസ്തുവിലേക്ക് കൈ ചൂണ്ടിയാലും അതേക്കുറിച്ച് മനോഹരമായൊരു വിവരണം നൽകാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. കുമയൂൺ കുന്നുകളാകെ ചുറ്റിത്തിരിഞ്ഞ് 1 ആഴ്ചയ്ക്ക് ശേഷം വിട പറയുമ്പോൾ ഇനി ഞങ്ങൾ കാണുമോ എന്നറിയാത്തത് കൊണ്ട് കത്തുകൾ എഴുതാൻ ഞാൻ അഡ്രസ് നൽകിയിരുന്നു. 1 ആഴ്ച കൊണ്ട് വിട്ടുപിരിയാനാകാത്ത ആത്മബന്ധം എനിക്ക് അയാളോട് തോന്നിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ പക്ഷേ അത്തരമൊരു വേദനയോ ആശങ്കയോ കണ്ടതേയില്ല.
അയാൾ ഒരു ജിപ്സിയെപ്പോലെ ആയതുകൊണ്ട് സ്ഥിരമായൊരു വിലാസം പറയാൻ ഇല്ലെന്നിരിക്കെ നിരാശയോടെയാണ് ഞാൻ തിരിച്ചു പോയത്. ഒരുപക്ഷെ അയാൾ കത്തുകൾ അയച്ചില്ലെങ്കിൽ തിരിച്ചെഴുതാനോ വീണ്ടും അയാളെ കണ്ടെത്താനോ എനിക്ക് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അതിഗാഢമായി തോന്നിയ, പറയാൻ മറന്ന പ്രണയത്തെ വേദനയോടെ അപരിചിതമായ ഒരിടത്ത് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന പ്രണയിനിയുടെ നിസ്സഹായതയായിരുന്നു എനിക്ക്. അപ്പോഴും അയാൾ പുഞ്ചിരിച്ചതേയുള്ളൂ. 2 മാസങ്ങൾക്ക് ശേഷമാണ് അയാളുടെ ആദ്യത്തെ കത്ത് വരുന്നത്. ആ കത്തെഴുതുന്നത് ലഡാക്കിലേക്കുള്ള യാത്രയിലായിരുന്നു. അക്ഷരങ്ങൾ കൊണ്ട് ദൈവത്തെ കാണിച്ചു തരുന്ന മാന്ത്രികനാണ് അയാളെന്ന് തോന്നി. അത്രയേറെ മധുരമായി അക്ഷരങ്ങളിലൂടെ 7-14 ലോകങ്ങളിലേക്കും അദ്ദേഹം എന്നെ കൈപിടിച്ചു. 4-ാമത്തെ കത്തിൽ അദ്ദേഹം ഒരു വിലാസം എഴുതി. അതൊരു ജൗളിക്കടയുടേതാണ്. ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലുള്ള പ്രശസ്തമായൊരു ഷോപ്പായിരുന്നു അത്. അയാൾ 2 ആഴ്ചയ്ക്ക് ശേഷം അവിടെ എത്തുമെന്നും കത്ത് അങ്ങോട്ട് അയച്ചിരുന്നാൽ മതിയെന്നും എഴുതിയിരുന്നു. അത്രയേറെ കൗതുകത്തോടെ ഞാൻ അയാൾക്ക് അക്ഷരങ്ങൾ സൂക്ഷ്മമായി കോർത്ത് കോർത്ത് കത്തെഴുതി. ആ എഴുത്തിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥമായൊരു ഇഷ്ടത്തെ അടയാളപ്പെടുത്തി. അത് പ്രണയമോ അതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലുമോ ഒന്ന് വ്യക്തമാക്കാതെ കത്ത് അവസാനിപ്പിച്ചു. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി മനസ്സിലാക്കണമെന്ന് തോന്നിയിരുന്നു. പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് സൗഹൃദം ഉപേക്ഷിച്ച് അയാൾ കത്തെടുത്ത് നിർത്തിയാലോ എന്ന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഓരോ വാക്കും ഉപയോഗിച്ചത്. മറുപടിക്കത്തിൽ അദ്ദേഹം വളരെ ലളിതമായി ഇങ്ങനെ വ്യക്തമാക്കി, ഞാനൊരു സഞ്ചാരിയാണ്, എനിക്ക് ഹൃദയത്തെ ഒന്നിലും കൊരുത്തു വെക്കാൻ കഴിയില്ല, നീ പതിയെ പതിയെ എൻ്റെ സൗഹൃദത്തിൽ നിന്നും വിട്ടുപോവുക. മറുപടി എഴുതാൻ അദ്ദേഹം മറ്റൊരു വിലാസം കുറിച്ചിട്ടു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ റെസ്റ്റോറൻ്റായ ബുഖാറയിലേക്ക് എൻ്റെ കത്ത് അവനെ അന്വേഷിച്ച് പറന്നു. എനിക്ക് അതിശയം തോന്നി. അയാൾ എത്ര നിഗൂഢമാണ്! ഈ കത്തുകൾ അയക്കുമ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് കൂടി കത്ത് അവിടെ എത്തുന്ന ദിവസം കൃത്യമായി അത് കൈപ്പറ്റുന്നു, മറുപടി അയക്കുന്നു. ഓരോ കത്തിലും നീ അകന്നു പോവുക എന്നയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. 17-ാമത്തെ കത്തിൽ ഞാൻ അയാളോട് പ്രണയം പറഞ്ഞു. പക്ഷേ കത്തിൻ്റെ മറുപടിയായി അദ്ദേഹം എഴുതിയതാകെ ജീവിതത്തെക്കുറിച്ചാണ്. സ്വപ്നങ്ങൾക്ക് പിറകെ പറന്നുയരുമ്പോൾ ഈ ലോകത്തെ മറ്റൊന്നും നമുക്കൊരു തടസ്സമാകരുത്. നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അടുത്ത് ഞാനില്ലെങ്കിൽ കൂടി ധൈര്യമായി ചെയ്യുക, മുന്നോട്ട് പായുക. അവിടെ സൗഹൃദമോ പ്രണയമോ മറ്റു ബന്ധങ്ങളോ തടസ്സമായി വന്നാൽ മാറ്റി നിർത്തുക. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ വിവരണമായിരുന്നു അത്. എന്നാൽ ഒരു വരിയിൽ പോലും അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുന്നു എന്നോ എൻ്റെ പ്രണയത്തെ അംഗീകരിക്കുന്നു എന്നോ പറഞ്ഞതേയില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കത്തിലും അദ്ദേഹം മനഃപൂർവ്വം എന്നെ വെറുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വെറുപ്പിൻ്റെ അങ്ങേയറ്റമായപ്പോൾ അയാൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് മറുപടി അയക്കാൻ മടിച്ചു. അയാളെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതോർത്ത്, എഴുത്ത് കളയാൻ കഴിയാത്തതോർത്ത്, കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീറാൻ തുടങ്ങി. ഒടുവിൽ കത്തെഴുത്ത് അവസാനിപ്പിച്ച് അയാളെ കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ടു. കത്തുകൾ അയച്ച ഓരോ സ്ഥലങ്ങളും കണ്ടെത്തി അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു. പക്ഷെ ആർക്കും ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, അയാൾ എനിക്ക് അയച്ച ഓരോ കത്തുകളും വന്നിരിക്കുന്നത് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ്. പക്ഷെ ആ കത്തുകളൊക്കെയും ഏതൊക്കെ ഡേറ്റുകളിൽ അയക്കണമെന്നും കൃത്യമായി പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പേ അയാൾ എഴുതി ഏൽപ്പിച്ചതാണത്രേ. എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടുമുട്ടിയ യാത്ര പറഞ്ഞതിൻ്റെ 2 ആഴ്ചയ്ക്ക് ശേഷം അയാൾ 70 കത്തുകൾ എഴുതുകയും ഓരോ കത്തും എനിക്ക് അയച്ചു നൽകാനായി ഓരോ സ്ഥലങ്ങളിലായി ഏൽപ്പിക്കുകയും ചെയ്തു. കത്തുകൾ അയക്കാൻ അഡ്രസ്സ് തന്ന റെസ്റ്റോറൻറ്റുകൾ, പാലസുകൾ, മാളുകൾ തുടങ്ങിയ എല്ലായിടങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും അവർ ആകെ ചെയ്തത് ഞാൻ അവിടേക്ക് അയച്ച കവർ പൊട്ടിക്കാത്ത കത്ത് എന്നെ ഏൽപ്പിക്കുക മാത്രമാണ്. എന്ന് വെച്ചാൽ എൻ്റെ കത്തുകൾ കൈപ്പറ്റാൻ അയാൾ അവിടെ എത്തുകയോ വായിക്കുകയോ ചെയ്യാതെയാണ് എനിക്ക് മറുപടി എഴുതിയത്. എല്ലാ കത്തുകളും ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് എഴുതി കൂട്ടിയവ ആയിരുന്നല്ലോ. എന്തിനായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്?
പിന്നീടുണ്ടായ അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞ ഒന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ 4-ാമത്തെ ആഴ്ച അയാൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. അതെനിക്ക് നിങ്ങൾ ഊഹിക്കുന്നതിലും വലിയ ഷോക്കായിരുന്നു. ഞാൻ തകർന്നു പോയി എന്ന് തന്നെ പറയാം. അയാൾ ഒരു രോഗിയായിരുന്നിരിക്കണം, അല്ല ആയിരുന്നു. തൻ്റെ ആയുസ് അവസാനിക്കുന്ന ദിവസം ഡോക്ടറിൽ നിന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് മരണത്തെ ഉൾക്കൊള്ളാൻ അയാൾ ആത്മീയതയിലേക്ക് ചെന്ന് വീണതാകാം. മരണം തൊട്ടടുത്തെത്തിയപ്പോൾ കണ്ടുമുട്ടിയ പെൺകുട്ടിയോട് ആ പ്രണയത്തോട് തന്നെക്കുറിച്ച് എങ്ങനെ പറയണമെന്നറിയാതെ അയാൾ വിഷമിച്ചിരിക്കാം. തന്നെ പ്രണയിക്കുന്നവളുടെ കാത്തിരിപ്പിനെ ബഹുമാനിച്ചതുകൊണ്ട്, അവളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതുകൊണ്ട്. മരിച്ചാലും കുറച്ചു നാൾ കൂടി അവൾ അതറിയരുത്. അല്ലെങ്കിൽ കത്തുകളിലൂടെ അവളുടെ പ്രണയത്തെ ഇല്ലാതാക്കാം. മരിച്ചു പോയതെന്ന് അറിയാതെ കാതുകളിൽ പറഞ്ഞ കാര്യങ്ങളോർത്ത് വെറുത്ത് വെറുത്ത് അവൾ മറന്നു പോയിക്കൊള്ളട്ടെ എന്ന് അയാൾ കരുതി കാണണം. അത്രയും ദയനീയമായ അവസ്ഥയിലാകാം അയാൾ അവസാനമായി അമ്മയെ കാണാൻ ചെന്നത്. അവരോട് തൻ്റെ ആയുസ് തീരുകയാണെന്ന് പറയാൻ കഴിയാതെ അവരെ ആ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് സമയമില്ലല്ലോ എന്ന വേദനയോടെയാകും അയാൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയത്. ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴും അയാൾ അയച്ച കത്ത് എന്നെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ മറുപടി നീ ബഹറിലേക്ക് എഴുതി അയക്കൂ, അടുത്ത മാസം ഞാൻ അവിടെ എത്തുമെന്ന് അയാൾ എഴുതിയിരുന്നു. ആ അക്ഷരങ്ങളിലേക്ക് നോക്കിയിരുന്ന് കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് പുതിയ പേപ്പറിൽ ഇങ്ങനെ എഴുതി: നിങ്ങൾ മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അയച്ച 70-ഓളം കത്തുകൾ നിങ്ങൾ തുറന്ന് നോക്കിയിട്ടില്ല, എനിക്കറിയാം. പക്ഷേ ഒരിക്കൽ നിങ്ങൾ തിരിച്ചു വരും, ആ കത്തുകൾ കൈപ്പറ്റും. ഒരു വലിയ സഞ്ചിയിൽ അടുക്കി പെറുക്കി വെച്ച് നേരം വെളുക്കുവോളം എൻ്റെ അക്ഷരങ്ങളെ വായിക്കും, എന്നെ അന്വേഷിച്ചു വരും. ആ വിശ്വാസത്തിൽ ഞാൻ ഇനിയും നിങ്ങൾക്കെഴുതും. ഇനിയും മരിക്കാത്ത നിന്നെ തേടി ആത്മാവ് മരിച്ചവളുടെ കത്തുകൾ വന്നുകൊണ്ടേയിരിക്കും.